ആളില്ലേ? അവിടെ അകത്തുണ്ട്. ചവിട്ടി പൊളിച്ച് കച്ചവടം ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞ അങ്ങനെ നീ എന്നെ പഠിപ്പിക്കണ്ടെന്ന്? നഷ്ടായിക്കോട്ടെ, ഞാൻ സഹിച്ചോളാന്ന്. എന്റെ രൂപയല്ലേ പോണേ, നിന്റെ അപ്പന്റെ അല്ലല്ലോ കാശ്. അത് ഞാൻ പറഞ്ഞു ചെയ്താ മതി. ഡാ ഇത് എസ്റ്റീരിയാണ്, ഓരോ പഠിക്കുന്ന തീ പിടിക്കാൻ പോലെ കാശ് കയറണേ. എന്റെ രൂപയാ പോണേ. വെച്ചാണോ നിങ്ങള്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്നിട്ട് അമ്മേനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഓപ്പറേറ്റീവ് ആശുപത്രി കൊണ്ടുപോയി. അവിടെ 10 ദിവസം കിടന്നു, ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവിടുന്ന് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, 8 ദിവസം അവിടെയും കിടന്നു, എന്നിട്ടും പ്രയോജനം ഉണ്ടായില്ല. ഞാൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ റെപ്പാണ്, അല്ല ഏരിയ സൂപ്പർവൈസറാണ്. റെപ്പിന്റെ ചേട്ടൻ. ഞങ്ങളുടെ പ്രോഡക്റ്റ് അവിടെ. എന്നിട്ട് അമ്മേനെ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് വലിയൊരു കൊണ്ടാന്ന് വെച്ച് കേട്ടാ വണ്ടി കയറ്റി, പക്ഷെ അവിടെ എത്തിയില്ല. അതിനുമുമ്പേ അമ്മച്ചി മരിച്ചു. ഈ ചേട്ടൻ ഒരു ചായ കൊടുത്തേ. എന്നിട്ട് അമ്മേനെ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് എവിടേക്കാ കൊണ്ടുപോയി? നീ ആരാണ് പറഞ്ഞേ? ഞാൻ ജോൺസൺ. ഞാൻ നീയെന്നല്ലേ? എന്തുരണ്ടി കൂട്ടാൻ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നീ കുറച്ചു നേരം ലൈനിൽ കിട്ടാ. എന്നിട്ട് നിന്റെ അമ്മേനെ കോഓപ്പറേറ്റീവ് ആസ്പത്രി നീ ഇവിടേക്ക് കൊണ്ടുപോയി? അയാള് പോയി. ആ നീ എന്തിനാ വന്നെന്ന്? ഞാൻ ജോൺസൺ ജോൺസന്റെ ഏരിയ സൂപ്പർവൈസറാണ്. വേണ്ട, നിന്റെ ചപ്പടാച്ചി ഒന്നും വേണ്ട, ഓടുകൂടി ചുട്ടാ മതി. ഞങ്ങളുടെ പ്രോഡക്ട്സ് മുതലാളി ഒന്നുകൂടെ പുഷ് ചെയ്യണം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ മാർക്കറ്റിൽ ഞങ്ങളാണ് ടോപ്പ്. നിന്റെ കമ്പനിയുടെ സാധനം നല്ലതാണെന്ന് എനിക്കറിയാം. ജോൺസന്റെ പോക്ക് എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. പോകണ്ടല്ല, പിന്നെ നിനക്ക് എന്താ വേണ്ടേ? അല്ല ഞാൻ നീ ലൈനിലിരിക്ക. ചെമ്മിൻ ചെമ്മന്നിന്റെ കാര്യം മറക്കണ്ട. നീ കുറച്ചും കൂടി നേരം ലൈനിലിരിക്കിട്ട. ഭാര്യനെ, അവള് ലൈനിലിരിക്ക. നിന്റെ ലൈൻ എന്താന്ന് പറഞ്ഞേ? കുറെ കൂടെ ഓർഡർ തരണം, ഞങ്ങളുടെ സെയിൽസ് പ്രൊമോഷന്റെ കാര്യത്തിന്. അത്രയല്ലേ വേണ്ടു? ഇട്ടുപ്പേ എന്താ വേണ്ടേ ഓർഡർ കൊടുത്ത്. എന്നിട്ട് കോഓപ്പറേറ്റീവ് ആസ്പത്രി നിന്റെ അമ്മേനെ. നീയാണ് ആരും പറഞ്ഞ ലൈനിലിരിക്കാൻ? വെറുതെ ആളുകൾ ലൈനിലിരിക്കും. അമ്മടെ ലൈൻ. എന്നിട്ട് കോഓപ്പറേറ്റീവ് ആസ്പത്രി നിന്റെ അമ്മേനെ എവിടിക്കുന്ന ചൂട്ടേ? തലയ്ക്ക് പ്രാന്തായി എന്താ ചെയ്യേ? അവന്റെ അമ്മ ഒരു കോഓപ്പറേറ്റീവ് ആസ്പത്രി. എന്റെ പൊന്നിനി, ഞാൻ സത്യം പറയാം, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയോ കേക്കോ ചെയ്താൽ ഇരിക്കപ്രതി ഉണ്ടാവും. നമ്മൾ ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ലോഡ്ജില് ഇത്ര ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് കയറി വരണമെങ്കിൽ പാകത്ത് ചില്ലറക്കാരിയൊന്നും ആയിരിക്കില്ല. ഒരു ബോബ് ചെയ്ത മുടി, ലിപ്സ്റ്റിക്, ടോപ്പ്, പാന്റ്, പിന്നെ ഒരു ഇംഗ്ലീഷിന്റെ വാടയുള്ള മലയാളം, ഇതൊക്കെയാണ് പാർട്ടിയുടെ ലുക്ക്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ചുറ്റിക്കളി അല്ലെന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. ഏതായാലും ഇനി ഇത് എവിടെയെങ്കിലും കൊണ്ട് എത്തിച്ചിട്ട് തന്നെ കാര്യം. ഇനി അവനെ നമ്മുടെ ഇടയിൽ കിടന്ന് കണ്ണടച്ച് അങ്ങനെ പാല് കുടിക്കണ്ട. പക്ഷെ അതിന് ഇവനെ കണ്ട എങ്ങനെയെന്ന് തോന്നുകയല്ലോ. അവന് ജന്മന അങ്ങനത്തെ ഒരു ലുക്കാ. കോൺഫറൻസ് കഴിഞ്ഞ് വരട്ട്, വള്ളി ഉള്ളി തെറ്റിക്കാതെ സകലവും ഞാൻ ശർദ്ദിപ്പിച്ചു തരാം. സത്യമായിട്ടും എന്റെ പൊന്നാശന്മാരെ, ഞാൻ മനസാ വാചാ കർമ്മണ അറിഞ്ഞൊരു കേസല്ല ഇത്. യവൻ അറിയാത്തൊരു മരണമാണ്.
എടാ സുമാര, കുട്ടപ്പാ, കൂട്ടത്തിൽ കിടക്കുന്നവരാ ഞങ്ങള്. ഞങ്ങളോട് കള്ളം പറഞ്ഞാല് ദൈവദോഷം ഉണ്ടാവും. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖീ ഒളിച്ചു കളി? ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞാട്ടെ. ദേ ഇതൊരു വാര ആടിന പിടിച്ച് പട്ടയാക്കുന്ന ഇടവറ. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഏ ചുമ്മാ കുഞ്ഞു കളിക്കാതെ സുഖു. വെറുതെയാണോ കാണാൻ കൊള്ളാവുന്ന ഒരു തിരക്ക് നിന്നെ അന്വേഷിച്ച് ലോഡ്ജ് വരുന്നത്? ഞങ്ങൾ തന്നെ ഇവരും മന്ദന്മാരാക്കരുത്. ഞങ്ങളും കഞ്ഞിയുടെ വെള്ളം കുടിച്ചാൽ കഴിയുന്നത്. ഓക്കെ, എന്നെ അന്വേഷിച്ച ഒരു പെണ്ണ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. ഓ, ആരെങ്കിലും അങ്ങനെ വന്നു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാ അതിനുവേണ്ടി വെള്ളം ഇറക്കി നടന്നിട്ടുമുണ്ട്. പക്ഷെ ഇന്നോളം എന്റെ അറിവില് ആരും ചൂണ്ട കുത്തിയിട്ടില്ല. ഇനി ഇത് അഥവാ ചൂണ്ട അറിയാതെ കുത്തിയ ഒരു കേസാണെങ്കിൽ തന്നെ ആരാണ് എന്താണ് എനിക്കൊരെത്തും പിടി കിട്ടുന്നില്ല. എടാ അവിടെ നിൽക്കാരെ, അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. പെണ് വിഷയത്തിൽ മാത്രം സു കള്ളം പറയത്തില്ല. പിന്നെ എന്നാ നോക്കിയട്ടെ. ഒരാൾ വായിക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് നോക്കുന്നത്. നീ എപ്പോഴും എന്തിനീ പെണ്ണുങ്ങളെ കുളിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ സുകുമാരനുണ്ടോ? ഉണ്ടല്ലോ, അകത്തോട് ചെന്നാട്ടെ. വേണ്ട, നിങ്ങൾ ചെന്ന് പറഞ്ഞിട്ട് വരൂ. എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് തോന്നുന്നു. മാഡം പല പ്രാവശ്യമായി നടന്നു ക്ഷീണിക്കുന്നു. ഒരു പെണ്ണാണെന്ന് പറഞ്ഞാ മതി. പെണ്ണാണല്ലേ, പറയാം. ബ്യൂട്ടി സെർവന്റ്. സുഖു, ഞാൻ മനുഷ്യനെ പിടിച്ച് പേഷ്കാരാക്കുന്ന ഇടപാടുണ്ടല്ലോ, അത് മനസ്സിൽ വെച്ചേര്. മുന്നാരും അവൻ ഒന്നും അറിയില്ല. ആശം ചൂടാതെ മര്യാദ കാര്യം പറഞ്ഞാട്ടെ. ഓ, ചൂടാവുന്നില്ലേ ആര്യപുത്ര. അവിടത്തെ കാടുവാനായി അവിടത്തെ പ്രിയതമ വാതായനങ്ങൾ അതാ കാത്തു നിൽക്കുന്നു. അങ്ങോട്ട് എന്നല്ലാലും സുവേ കുട്ടപ്പാ, നീ ഞങ്ങളെ വഹിക്കായിരുന്നല്ലോടാ മക്കളെ. വഹിക്കൊന്നുമല്ല, സത്യമായിട്ട് എനിക്ക് അതിന്റെ പിന്നെ അറിയത്തില്ല. പൂച്ച സന്യാസി, മര്യാദ അങ്ങോട്ട്. ഇതൊരു ശല്യമായല്ലോ, അത്ര നിർബന്ധമാണ് പോവാ. അയ്യോ, ഞങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല, ഞാൻ ഇപ്പോ പറഞ്ഞേക്കാം. വേണ്ട, പ്രേമവും കൊണ്ടൊരു പെണ്ണ് കയറി വരുമ്പോ തട്ടിക്കളയുന്ന ശരിയല്ലല്ലോ. ടാടാ, പെണ്ണുങ്ങളെ മുമ്പിൽ തുറന്നു വെക്കാൻ പറ്റിയ ഒരു ശരീരം. ഈ ഉടുപ്പ് ഇട്ടുണ്ടോ? ഷട്ടേ തൊടോ. എന്നാലും ഇവൻ നമ്മളോട് ഈ കൊലച്ചത് ചെയ്തു ഞാൻ വിചാരിച്ചില്ല. ഞാനെഴുതിയിരുന്നല്ലോ, എനിക്ക് മെറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി ഒരാഴ്ചയായി ജോയിൻ ചെയ്തിട്ട്. അയ്യോ, എനിക്ക് കത്ത് കിട്ടിയില്ല. ഡാഡി ഫോൺ ചെയ്തപ്പോ ടൂറിലാണെന്ന് പറഞ്ഞു. ഞാനേ ഇന്ന് രാവിലെ വന്നേ ഉള്ളൂ. നീ ഇരിക്ക്. എന്റെ ശരീരം അങ്ങോട്ട് തിളച്ച് കേറി വരുന്നേ. ഞാനിവിടുത്തെ സർവന്റ് ആണത്രേ. സർവന്റ് അവളോട് തമ്പരാത്തി. ഈ കഴിവോളമാന്റെ ഒലത്തിയെ കാണുകയല്ലായിരുന്നെങ്കിൽ ഞാൻ അവളുടെ ചെപ്പിക്ക് കണക്ക് തീർത്തൊന്ന് കൊടുത്തേ. പോട്ടെ, നീ അവക്കുള്ളവട് ചേർത്ത് അവനെ ഇങ്ങ് പെരുമാറുകളെ. എന്താ വീട്ടിൽ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. നീ എന്നെ കാണാൻ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരണ്ട. ഞാൻ പോകുന്ന വഴിക്ക് നിന്നെ ഹോസ്റ്റലിൽ കയറി കണ്ടോളാം. ശരി. ചായ വേണോ? വേണ്ട, ഞാൻ പോട്ടെ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം, വേഷം ഒന്ന് പറയട്ടെ. ആ മിസ്റ്റർ സുഗു, ഐ ഹാവ് ആൻ അപ്പോയിന്റ്മെന്റ്. ഞാൻ പുറത്തു പോയിട്ട്. ആ, ഇത് മിസ്റ്റർ അനിരുദ്ധൻ, എന്റെ ലോഡ്ജ് മേറ്റ് ആണ്. ഇവിടെ ജോൺസൺസ് ഗ്രൂപ്പിന്റെ ഏരിയ സൂപ്പർവൈസർ. നൈസ് ടു മീറ്റ് യു. ഇതാരാണെന്ന് അറിയോ? ഇവളാണ് എന്റെ ഒരേ ഒരു പെങ്ങൾ നീലിമ. ഇവിടെ മെറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടു മാസം കോഴ്സിന് കയറുന്നതാ. ഇവള് സിറ്റി വന്നപ്പം ഞാൻ ടൂറിലായതുകൊണ്ട് എന്നെ കണ്ടില്ല. ഇനി കഴിഞ്ഞ ഇവിടെ വരുമ്പോ ആരാണെന്ന് പറഞ്ഞിട്ട് പോട്ടെ. അപ്പൊ ഞാൻ പോട്ടെ. നിക്കേ, പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. ഞാനിപ്പോ വരാം, ഒരു മിനിറ്റ്. ഒരു പെങ്ങളാ, അതിനെ പിടിച്ച് കാമുകിയാക്കി ദൈവമേ എന്തെല്ലാം കള്ളക്കഥകളായി മഹാഭാവികൾ കെട്ടിച്ചവച്ചത്. എന്റെ പൊന്നു ഗുരുജി, ക്ഷമിക്ക്. വേണമെങ്കിൽ കാല് പിടിക്കാം, നൂറ് വട്ടം ഏത്തവിടുകയും ചെയ്യാം. താൻ കാലൊന്നും പിടിക്കില്ല താനേ, ആള് കാലുവാരിയാ. ഓ, മുനിയെ പോലെ ഇരുന്ന കേട്ടോ, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ നേരാണ്.
ഞാൻ എത്ര നേരം ഇത് കാണാൻ തുടങ്ങി. Excuse me. Please sit down. I'm sorry. ഞാൻ ആളറിയാതെ ഞാനത് അപ്പോഴേ മറന്നു. മാത്രമല്ല കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ ചീത്ത പറഞ്ഞാലും കേൾക്കാൻ ഒരു സുഖമുണ്ട്. വിരോധമില്ലേ? അല്പം ഇല്ല, കൂടെ ഫ്രണ്ട്സ് ഉണ്ട്. സുഖങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? വേണ്ട, ഞാൻ ചെല്ലട്ടെ. സോറി കേട്ടോ, റിയലി സോറി. സാരമില്ലെന്നേ. ദേ, ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ. അറിയാതെയാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. കം ഓൺ, ലെറ്റ്സ് ഗോ. വെയിറ്റ് എ മിനിറ്റ്. I'm sorry. Sorry, sorry, sorry. It's all right. It's all right. Absolutely all right.